ഇനി നമ്മുടെ അതിഥിയിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്ന് പുസ്തക പ്രകാശനം ചെയ്യുന്ന പ്രണയപാപങ്ങളുടെ പുസ്തകമെന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഇന്ന് നടക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരി അനുപമ എം ആചാര്യയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അനുപമ, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അനുപമയെക്കുറിച്ച് പറയുമ്പോൾ എറണാകുളം മഹാരാജാസിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി, തുടർന്ന് സിവിൽ സപ്ലൈസിൽ ഇപ്പോൾ യു ഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. തുടർന്ന് എഴുത്തിലേക്ക് കടന്നു. ഏതാണ്ട് ഇപ്പോൾ രണ്ടോളം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ അനുപമ എം ആചാര്യയിലൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് അനുപമയുടെ പ്രണയപാപങ്ങളുടെ പുസ്തകമെന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. അനുപമയിലേക്ക് വരാം. അനുപമ, ഈ ഒരു കവിതാ സമാഹാരത്തെ കുറിച്ചിട്ട് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് കവിതയാണോ കഥയാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ ഒരു ഫെയിമിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയയാണ് ഇത്രയും ഒരു ഫെയിം ഉണ്ടാക്കി തന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിന്നെ തേടിയ പ്രണയഭാവങ്ങൾ എന്നുള്ളതാണ്. സെക്കൻഡ് ബുക്ക് പ്രണയപാപങ്ങളുടെ പുസ്തകം. അതായത് ഇത് രണ്ട് ഘട്ടങ്ങളാണ്, പ്രണയത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ. ഇത് വിവാഹത്തിന് മുന്നേ എഴുതിയ കവിതകളാണ് ആദ്യ പുസ്തകത്തിലുള്ളത്. വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം എഴുതുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അനുഭവങ്ങൾ നമ്മളെ കൊണ്ട് ഇരിക്കും. അങ്ങനെ അതാണ് ഈ രണ്ട് ഘട്ടങ്ങൾ എഴുതിയിട്ടുള്ളത്. അനുപമയെ കുറിച്ചിട്ട് പറയുമ്പോൾ, അനുപമ മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അല്ലെ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ആളാണ്. തുടർന്ന് താങ്കളുടെ മറ്റ് കടന്നുവരവിലേക്ക് വരുമ്പോൾ താങ്കൾ മലയാളത്തിലുള്ള രണ്ടോളം കവിതാ സമാഹാരങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സാഹിത്യ ഒരു ലിറ്ററേച്ചറിൽ നിന്നും ഈ മലയാളത്തിലേക്കുള്ള ഒരു താങ്കളെ കടന്നത്? ഞാൻ അത്ര വൊറേഷ്യസ് ആയിട്ടുള്ള റീഡർ ഒന്നുമല്ല. പക്ഷേ എം എ ഇംഗ്ലീഷാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോക ക്ലാസിക്കുകളും ഒട്ടുമിക്കതും വായിക്കാനും പഠിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എഴുതുന്ന കവിതകൾ നോക്കിയാൽ അത് മലയാള സാഹിത്യമായിട്ട് ബന്ധം ഉണ്ടാവില്ല. കീറ്റ്സിൻ്റെയോ ഷെല്ലിയുടെയൊക്കെയോ കവിതകൾ ആരെങ്കിലും അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവോ അതുതന്നെയായിരിക്കും എൻ്റെ കവിതകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒപ്പം അനുപമയുടെ കഥകളിലേക്ക് അല്ലെങ്കിൽ കവിതകളിലേക്ക് വരുമ്പോൾ, നിന്നെ തേടിയ പ്രണയഭാവങ്ങൾ എന്നുള്ള പുസ്തകമാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും പ്രണയപാവങ്ങളുടെ പുസ്തകം എന്നുള്ള ഒരു കവിതാ സമാഹാരം. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം പ്രമേയം പ്രണയമാണ്. അനുപമം പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രണയത്തിൻ്റെ പല പല സ്റ്റേജസ് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് കല്യാണത്തിന് മുന്നേ ഉള്ള പ്രണയം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം അതിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ എഴുതാൻ കഴിയുന്നതെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പ്രണയപാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രമേയത്തെ കുറിച്ചിട്ട് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. പ്രണയപാപങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്ഥിരം ക്ലീശ ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ലഭിക്കും. അതായത് അതെ, എനിക്ക് പൂക്കളോടും പറവകളോടും പക്ഷികളോടും ഒക്കെ പ്രണയമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ആവില്ല അത്. നമ്മൾക്ക് പലരോടും ഇഷ്ടങ്ങൾ തോന്നാം, പലതിനോടും ഇഷ്ടങ്ങൾ തോന്നാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാപങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് മോഡേൺ ചിന്തയാണ് എൻ്റെ കവിതകളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അനുപമയുടെ പൂർവ്വകാല കഥയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഒരു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ സ്വയമേ ലൈഫിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസിൻ്റെ പേരിലാവാം എഴുത്തിലേക്ക് തിരിയാറുള്ളത് സ്വാഭാവികമായിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് അനുപമയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ടേണിംഗ് പോയിന്റ് മഹാരാജാസ് കോളേജ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ എം എ ക്ലാസ് റൂം, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ പ്രണയം, ഇതൊക്കെ തന്നെയാണ് എഴുത്തിലേക്ക് വന്നത്. ഒരു 25 വയസ്സ് വരെ ഞാനൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എഴുതിയിരിക്കുന്നതും ഒരു കഴിഞ്ഞൊരു 5 വർഷങ്ങൾക്കിടയിലാണ്. ഓക്കെ, എന്തായാലും ഇന്ന് ഒരു വലിയ പ്രകാശന ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊച്ചിയിൽ വെച്ചിട്ട്. പുസ്തകത്തിൻ്റെ പറയൂ, പ്രകാശന ചടങ്ങിനെ കുറിച്ചിട്ട് പറയൂ. പ്രകാശന ചടങ്ങ് ഹൊറൈസൺ പബ്ലിക്കേഷൻസ് ആണ്. സുലോജ് ആണ് ഹൊറൈസൻ്റെ ആള്. അപ്പോൾ ഞാനായിട്ട് ഒരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. സുലോജിൻ്റെ ഒരു നേതൃത്വത്തിൽ, സുലോജ് എടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരു പുസ്തകം വേണം, നിനക്ക് പുസ്തകം ഇറങ്ങാൻ സമയമായി എന്നുള്ളത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി എനിക്ക് സുലോജിനോടും ഹൊറൈസൺ പബ്ലിക്കേഷനോടുമാണ് കടപ്പാട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അനേകം സുഹൃത്തുക്കളെ സമ്പാദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും രാവിലെ തന്നെ 10 മണി മുതൽ തന്നെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാൾ മെറൈൻ ഡ്രൈവിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. എത്താൻ സാധിക്കുന്നവരൊക്കെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അനുപമയുടെ ജോലിയെ കുറിച്ചിട്ട് പറയുമ്പോൾ, സിവിൽ സപ്ലൈസിൽ യു ഡി ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് രണ്ടും കൊണ്ടുപോകുന്നത്? രണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും ലെക്ചർ പോസ്റ്റ് എഴുതി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു അധ്യാപിക ആവുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. അതെന്തായാലും എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക എന്നതാവുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു തോന്നലിലാണോ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് എഴുതാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്? അതുകൊണ്ടല്ല, അധ്യാപനം എനിക്ക് ഭയങ്കര ഒരു പാഷനാണ്. അതുപോലെ ടെൻഷൻലെസ് ജോബാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര കുഞ്ഞുനാളിലെ മുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അധ്യാപനം തന്നെയാണ് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനുപമ മഹാരാജാസ് കോളേജിലാണ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. കോളേജ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള? ഒന്നുമില്ല, ഒരു ആക്ടിവിറ്റീസിലും ഇല്ല. ഡാൻസർ ആയിരുന്നു, ഡാൻസ് കളിക്കും.
അല്ലാണ്ട് എഴുത്ത് ഞാനൊന്നും കോളേജ് ലെവൽ കോമ്പറ്റീഷൻസിൽ എസ്സേ അങ്ങനെ റൈറ്റിംഗ്സ് ഒക്കെ പങ്കെടുക്കും, സമ്മാനം കിട്ടാറുണ്ട്. മഹാരാജസിലാണ്, മഹാരാജസാണ് എന്നെ. അതെ, മഹാരാജസ്. എന്താണ് ശരിക്കും മഹാരാജസിനെ അങ്ങനെ ഒരു ഒരു രീതിയിൽ എടുത്തു പറയാനായിട്ടുണ്ടായിട്ടുള്ള ഒരു അധ്യാപകർ തന്നെ മഹാരാജസിലെ, മഹാരാജസിലെ അധ്യാപകരും. ആ അറിയാലോ മഹാരാജസ് കോളേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ, എത്രയോ കവികളും കവയിത്രികളും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ. ഓക്കെ, അനുപമ പാടുമോ? ഏയ്, കവിത ആലാപനം എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ പ്രണയം ഇതിവൃത്തമാക്കി നിർത്തിക്കൊണ്ടാണ് രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ്രണയത്തെക്കുറിച്ചിട്ട് ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ, എഴുത്തുകാരി അസേ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ. എന്താണ് അനുപമയുടെ ഒരു സങ്കല്പം? പ്രണയം പൂർണ്ണത കൈവരിക്കരുത് ഒരിക്കലും. പൂർണ്ണത കൈവരിച്ച് അത് കഴിഞ്ഞു. നമ്മൾ പൂർണ്ണമല്ലാതെ അപൂർണമായി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. അതാണ് പൂർണ്ണം എന്നുള്ളത് കൊണ്ട് എന്താണ്? പൂർണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിൽ അവസാനിക്കരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതല്ല. പൂർണ്ണത വരരുത്, എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും പൂർണ്ണത വന്നു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. നമുക്കത് ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിവാഹിതരായി, ആ വിവാഹം കഴിച്ച ആളെല്ലാം തികഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എല്ലാ കുറ്റങ്ങളും കുറവുകളും പരസ്പരം രണ്ടു പേർക്കും ഉണ്ടാവണം. അതിപ്പോൾ പ്രണയിക്കുമ്പോഴും ആവണം. ആ കുറ്റങ്ങളിലും കുറവുകളിലും ആ വികാര വിക്ഷോഭങ്ങളിൽ നിന്നൊക്കെയാണ് എഴുതാൻ സാധിക്കുന്നത്. എപ്പോഴും സന്തോഷം മാത്രമാണെങ്കിൽ ഒരാൾക്ക് എഴുതാൻ കഴിയില്ല. പ്രണയം തുടരണമെന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിന് ശേഷവും പ്രണയം തുടരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ പ്രണയിക്കുന്ന ആളുകൾ വിവാഹത്തിലേക്ക് കടക്കണ്ട, അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് വേറൊരാളെ കല്യാണം കഴിക്കണമെന്നാണ്? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അത് രണ്ടും രണ്ടാണ്. പ്രണയിച്ച ആളെ വിവാഹം കഴിച്ചാൽ നമ്മൾ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം, അതൊരു വേറൊരു തലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അയാളുടെ സാമീപ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് കാമമോ പ്രണയമോ ഒന്നുമല്ല. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവും നമ്മുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കാം. ഓക്കെ, നിന്നെ തേടിയ പ്രണയഭാവങ്ങൾ എഴുതിയതിന് ശേഷമുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാം സോഷ്യൽ മീഡിയയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയൊന്നും ഇവിടെയൊക്കെ വന്നിരിക്കുന്നതിന് ഒരു കാരണം തന്നെ സോഷ്യൽ മീഡിയയാണ്. എല്ലാവരും പറയും സോഷ്യൽ മീഡിയയുടെ ചീത്തവശങ്ങളെ പറ്റിയൊക്കെ. പക്ഷെ ഞാൻ ഇന്നൊരു കവയിത്രിയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കൊരു ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയ എനിക്ക് തന്നിട്ടുള്ളത്. ഫ്രണ്ട്സും പ്രണയഭാവങ്ങൾ എന്ന പുസ്തകം പോയതും ഓൺലൈൻ സെയിലാണ് കൂടുതൽ പോയത്. ഇപ്പം എന്നെ അറിയുന്നവരെല്ലാവരും എൻ്റെ പുസ്തകം വായിക്കും. അതിൽ എന്തുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളെ കുറിച്ചിട്ട് അനുപമ പറയുന്നു, സമൂഹ മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയെക്കുറിച്ചിട്ട് അനുപമ പറയുന്നു. തീർച്ചയായിട്ടും ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ അനുപമ കുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ. ഇതിനാൽ എങ്ങനെയാണ് അതിലേക്കൊക്കെ ഒരു കടന്നു വരാൻ സാധിക്കുന്നത്? ഓരോ സംഭവങ്ങൾ വിഷയങ്ങൾ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ സമൂഹം തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അതിലൊരു സർക്കാസം കൊണ്ടുവരാൻ ആലോചിക്കും. കാരണം ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാനും സാധിക്കണം, എന്നാൽ എന്നോടൊരു വിരോധവും തോന്നരുത്, എന്നാൽ അവർക്ക് അവസാനം ഒരു ചിരി അവരുടെ ചുണ്ടിൽ വരികയും ചെയ്യണം. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ പോയിന്റ് ഞാൻ എഴുതുകയാണെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവരെ അവരുടെ ഒരു ഫീലിങ്സ് ഞാൻ അതിൽ കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടോളം കവിതാ സമാഹാരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അത് രണ്ടും ഇത് പ്രമേയം നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രണയം തന്നെയാണ്. വേറൊരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അനുപമയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ, അതോ അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല? ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത പുസ്തകം വരികയാണെങ്കിൽ അത് ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കും. എനിക്ക് കോമഡി ഹ്യൂമർ സെൻസ് വല്ലാണ്ട് എന്നെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ല, ലേഡീസ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തമാശ പറയുന്നത് അപൂർവമാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ എനിക്ക് വളരെ താല്പര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി വരികയാണെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് അടുത്ത് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഹ്യൂമർ ടച്ച് ഉള്ള നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഒരു എഴുത്തുകാരി എങ്ങനെയായിരിക്കണം എന്നാണ്? പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഞാൻ കല്യാണം കഴിച്ച് കുഞ്ഞായി വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് എല്ലാ പ്രാരാബ്ദങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ എഴുതാൻ തന്നെ സമയം കിട്ടില്ല. തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ പോയി വരാനും ട്രെയിൻ അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളുടെ മനസ്സാണ് എല്ലാത്തിനും ഉപരി. നമ്മൾ എപ്പോൾ നമുക്കൊരു സമയം കിട്ടുന്നോ നമ്മളാണ് തീരുമാനിക്കുന്നത് ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്. സാധാരണ ഒരാളെ പോലെ ഇല്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു കുടുംബിനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഒപ്പം കൊണ്ട്. എല്ലാത്തിനും സപ്പോർട്ട് നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കണം തന്നെ. പുള്ളിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് പറയുമ്പോഴും അനുപമയ്ക്ക് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത് എന്താണ്? പ്രചോദനം ഉൾക്കൊള്ള ഒരുപാട് ബുക്ക്സ് വായിച്ചില്ലെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാർ അറിയാലോ ക്ഷാമമില്ലാന്ന്. എല്ലാവരും എഴുതുന്നത് അവർ വായിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഇപ്പൊ ചിലരുടെയൊക്കെ സ്റ്റാറ്റസ് ആയാലും കവിതകളായാലും നല്ല രസമാണ് വായിക്കാൻ. ഒരു അങ്ങനെ ഒരുപാട് പേരെ ഞാൻ ശരിക്കും വാച്ച് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഈ പ്രചോദനം. ഇപ്പൊ ഒരാൾ ഒരു സ്റ്റാറ്റസ് എഴുതുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതായിരിക്കും എൻ്റെ അടുത്ത വിഷയം. ഓക്കെ, തുടർന്നും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഉടൻ തന്നെ ഉണ്ടോ എന്തെങ്കിലും? ഞാൻ ഒന്നും പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒന്നുമില്ല. വരുന്ന പോലെ വരും.
അന്നെന്നുള്ളത് അന്നെന്ന് അത്രേ ഉള്ളൂ. എന്താണ് ഈ പ്രണയഭാവങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രണയഭാവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 23 വയസ്സിന് മുന്നേ എഴുതിയ കവിതകളാണ് അതെല്ലാം. അപ്പോൾ അതിൽ പരിഭവങ്ങൾ ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങൾ, പരസ്പരം ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിലുള്ളത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു മെച്യൂർഡ് പ്രണയമാണ്. പാപങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അത് വായിക്കുമ്പോഴേ, ഞാൻ അത് ഇപ്പൊ പറയുന്നില്ല, സസ്പെൻസ് ആണ്. വായിക്കുമ്പോ മനസ്സിലാവും പാപങ്ങളല്ല. ഓരോ കവിതയും ഓരോ പോസ്റ്റ് മോഡാണ്. ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ്, കറുത്ത കൂളിംഗ് ഗ്ലാസിനോട് തോന്നുന്ന പ്രണയമുണ്ട്, ബൈക്കിനോട് തോന്നുന്ന പ്രണയം, അതൊക്കെ പാപങ്ങളായി ചിലപ്പോൾ നമുക്ക് മാറും. അതായത് ഒരു കുറ്റബോധം എവിടെയൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ വരും. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എല്ലാം വ്യത്യസ്തമാണ്. ഓരോ കവിതയും ഓരോന്നാണ്. ഇപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. വേഴ്സ് ലിബർ എന്ന് നമ്മൾ പറയും, ഫ്രീ വേഴ്സാണ്. സംസാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, കത്ത് എഴുതുന്നത് പോലെയുള്ള, ഇനി വിവരാവകാശ അപേക്ഷ എഴുതുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഡിഫറെൻ്റാണ് ഓരോന്നോരോ. ആർക്ക് ബോറടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പ്രണയത്തിൽ, പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പല രീതിയിലുള്ള പ്രണയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം എന്താ പറയുക, ഒരു മരത്തിൻ്റെ ചൂടിലിരുന്ന് പ്രണയിക്കുന്ന കാമുകി കാമുകന്മാർ, അങ്ങനെ ഒരു എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ജീവിതത്തിൽ പല മേഖലകളിലൂടെയാണ് ഈ പ്രണയം കടന്നു പോകുന്നത്. പല രീതിയിലാണ് പ്രണയിനികൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ പല സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതെല്ലാം ഈ പുസ്തകത്തിൽ ഭാഗമായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പ്രണയം എപ്പോഴും പൈങ്കിൽ തന്നെയാണ്. അത് ആരൊക്കെ പറഞ്ഞാലും ഒരു ക്ലീശയാണ് പ്രണയം. പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ളൊരു പ്രണയം എക്സ്പെക്ട് ചെയ്യരുതായി. പൈങ്കിളി ഒന്നും തന്നെ ഇല്ലാത്തൊരു പുസ്തകമാണ്. മെച്യൂർഡ്, ഒരു 30 വയസ്സുള്ള ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു എഴുതുന്നു, അതാണ് ഈ പുസ്തകത്തിലുള്ളത്. അനുപമ എന്ന എഴുത്തുകാരിയുടെ ഭാവനയിൽ പ്രണയം എന്താണ്? ശരിക്കും എന്താണ് പ്രണയത്തെ കുറിച്ചിട്ട് അനുപമയ്ക്ക് പറയാനുള്ളത്? പ്രണയം, പ്രണയത്തിനൊരു ഡെഫിനേഷൻ ഇല്ല. ഓരോ പ്രായമാണ് നമ്മളെ കൊണ്ട് പ്രണയം എന്താന്ന് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ. ഇപ്പോൾ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കുടുംബമാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുക, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, പ്രണയത്തെപ്പറ്റി സംസാരിക്കുക. അറിയാലോ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീ പ്രണയത്തെപ്പറ്റി എഴുതുകയോ പറയുകയോ ചെയ്ത മാധവിക്കുട്ടിക്കൊക്കെ നേരിടേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഒതുക്കിയാണ് എഴുതാറ്. എനിക്ക് അല്പം ഭയമുള്ള കൂട്ടത്തില്ല, സമൂഹത്തെ വായിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം എല്ലാം ഒതുക്കി എഴുതുന്ന ഒരാളാണ്. സർക്കാസത്തിലൂടെ, എനിക്ക് പറയാനുള്ളത് സർക്കാസത്തിലൂടെ അങ്ങ് തുറന്നു പറയുകയാണ്. പ്രണയമാണെങ്കിലും അതെന്താണെങ്കിലും പ്രണയത്തിന് ഡെഫിനേഷൻ പലതാണ് പറയാൻ. അനുപമയെ സംബന്ധിച്ച് പറയുമ്പോൾ അനുപമയ്ക്ക് ഇഷ്ടമുള്ള എഴുത്തുകാരൻ ആരാണ്? കെ ആർ മീരയാണ് ഇഷ്ടം. മലയാളം ഞാൻ കുറവാണ് വായിക്കുന്നത്. ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആ എം എക്ക് ഉണ്ടായിരുന്ന സിലബസ് കംപ്ലീറ്റ്ലി ഒരു ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ പഠിക്കുകയായിരുന്നില്ല, വായിക്കുകയായിരുന്നു, അറിയുകയായിരുന്നു ശരിക്കും. ആ ഓൾമോസ്റ്റ് ഓൾ ക്ലാസിക്സ്, വേൾഡ് ക്ലാസിക്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ പുസ്തകത്തിലൂടെ, പ്രണയപാപങ്ങളുടെ പുസ്തകത്തിലൂടെ പ്രേക്ഷകർക്ക് ശരിക്കും അല്ലെങ്കിൽ വായനക്കാർക്ക് ഈ ഒരു പ്രണയത്തിന്റെ പല സ്റ്റേജുകളിലൂടെ കടന്നുപോയിട്ട് അവസാനം എങ്ങനെയാണ് എത്തി നിൽക്കുന്നത്? ഒരു സസ്പെൻസ് ആണെന്ന് പറയുകയുണ്ടായെങ്കിൽ പോലും, ഞാൻ പറഞ്ഞില്ലേ പ്രണയം ഒരിക്കലും പൂർണ്ണമാവരുതെന്ന്. ഈ പുസ്തകവും ഒരിക്കലും പൂർണ്ണമല്ല. ഞാൻ അപൂർണമായിട്ട് തന്നെയാണ് പുസ്തകം നിർത്തിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് നടക്കുകയാണ്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ഇന്ന് 2 മണിക്കാണ് പ്രകാശനം. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പുസ്തക പ്രകാശനം എന്നതിനേക്കാൾ ഉപരി എന്നെ കാണാൻ വരുന്ന ഇന്ന് ഒരുപാട് പേരുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന്. ചേച്ചി ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ട്രെയിനിൽ കയറി എന്നൊക്കെ രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അവരെ കാണാമെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്തുള്ളവർക്ക് വരാൻ സാധിക്കുന്നവരൊക്കെ വരണം. 2 മണിക്കാണ് മറൈൻ ഡ്രൈവിൽ വെച്ച്. പ്രത്യേകം എനിക്ക് അങ്ങനെ പ്രതീക്ഷകളൊന്നും ഉള്ള ആളല്ല. പുസ്തകം എഴുതി അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സുഹൃത്തുക്കളുടെയൊക്കെ സപ്പോർട്ട് എത്രത്തോളമാണ്? താങ്കൾ ഫേസ്ബുക്കിൽ താങ്കളുടെ ലൈവ് എല്ലാം കണ്ടിരുന്നു, അതിലൊക്കെ പ്രകാശനത്തെ കുറിച്ചിട്ടുള്ള ഒരു ലൈവ് കണ്ടിരുന്നു. അതിലൊക്കെ ഒരുപാട് സപ്പോർട്ടുമായിട്ടാണ് താങ്കളുടെ സുഹൃത്തുക്കൾ താങ്കളുടെ ഒപ്പം നിൽക്കുന്നത്. സുഹൃത്തുക്കളെ എണ്ണം പറയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. ഇപ്പം തന്നെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വരെ ഓരോരുത്തർ ട്രെയിനിൽ കയറി വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും വീട്ടിലുണ്ട്. ഇപ്പം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു 5-6 പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ മറ്റൊരു സുഹൃത്ത്, അവൾ പറഞ്ഞ് അറിയിച്ചിട്ടാണ്. റാണി, നിധി, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് എനിക്ക് ഫ്രണ്ട്സായിട്ട്. എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ്. എന്തായാലും അനുപമ എം ആചാരി എന്ന ഈ ഒരു യുവ എഴുത്തുകാരിക്ക് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഈ ഒരു വേദിയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന പ്രണയത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള പുസ്തകമാണ് പ്രണയപാപങ്ങളുടെ പുസ്തകമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അനുപമയുമായിട്ടുള്ള ഈ ഒരു സംവാദത്തിൽ. എന്തായാലും ഈ പുസ്തക പ്രകാശനം ഇന്ന് നടക്കുകയാണ്. തുടർന്നും അനുപമയ്ക്ക് മലയാള സാഹിത്യ മേഖലയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. സാഹിത്യ മേഖലയിൽ ഒരു നല്ല ഒരു പങ്കുവഹിക്കാനായിട്ടും അനുപമയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയെ എത്തിയതിനും റിപ്പോർട്ടർ ചെന്ന് നന്ദി അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.